ക്ലൈമാക്സ് ഈ പറഞ്ഞ മാതിരി എപ്പോ വായിക്കുമ്പോഴാണെങ്കിലും കാണുമ്പോഴാണെങ്കിലും എപ്പോഴും ഇമോഷണൽ ആവുന്ന ഒരു ക്ലൈമാക്സ് ആണ് ഇത്. പടം നന്നായതുകൊണ്ടല്ലേ നമ്മളൊക്കെ ചിരിച്ചു നിൽക്കുന്നത്. ഇതിന്റെ തലയിൽ മുണ്ടിട്ട് ഓടണ്ടേ? ഞാൻ കുറെ കൺഫ്യൂഷൻ ആണ് ഈ പടത്തിൽ, ഫസ്റ്റ് പാർട്ടിൽ. അപ്പൊ സെക്കൻഡ് പാർട്ട് ഉണ്ട്, അതുകൊണ്ടായിരിക്കും ഫസ്റ്റ് പാർട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്. ട്രെയിലറാ നോക്കിയപ്പോഴേ ഒരു ഇതുണ്ടായിരുന്നു, തോന്നിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ പടം കാണാൻ വന്നത്. അപ്പം ഇഷ്ടപ്പെട്ടു, പടം ഇഷ്ടപ്പെട്ടു. റിയാക്ട് ചെയ്യുന്നു, ഇത് ചെയ്തവർക്ക് അഗൈൻസ്റ്റ് അങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ള ഒരു വലിയൊരു മെസ്സേജ് ഈ സിനിമയിലുണ്ട്. വിചാരിക്കാത്തൊരു ക്ലൈമാക്സ് ചെയ്തിരിക്കുന്നു. ദുശീലങ്ങൾ വളരെയധികം വന്നുകൊണ്ടിരിക്കുകയാണ്, കുട്ടികളുടെ ഭാഗത്ത് നിന്നായാലും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റിയൊരു സിനിമയാണ്. അതിൽ ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞ നടൻ മികച്ച ഒരു അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അല്ല, ആക്ടിംഗ് ഒക്കെ എല്ലാവരും നല്ല, റോഷനൊക്കെ അടിപൊളിയാണ്, റോഷനൊക്കെ നല്ലതായിട്ടുണ്ട്. എല്ലാവരും നല്ലതാണ്, ഫഹദ് നല്ലതാണ്, റോഷൻ നല്ലതാണ്. ക്ലൈമാക്സ് ആണെങ്കിൽ നന്നായിട്ട് എടുത്തിട്ടുണ്ട്, വിചാരിക്കാത്തൊരു ക്ലൈമാക്സ് എഴുതിയിരിക്കുന്നത്. ആ ഒരു നല്ലൊരു മെസ്സേജുള്ള പടമാണ്. ബോറായി തോന്നി, അത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയി ഫീൽ ചെയ്തു. ബാക്കി വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ആവറേജ്. അത് കുറച്ചുകൂടി ഒരു ഫൺ ഓറിയൻറ്റഡ്, അല്ലെങ്കിൽ പറഞ്ഞ ഫാമിലി ഇതായിരുന്നു. ഇതൊരു ഈ സെയിം തീം തന്നെയാണ്, പക്ഷെ അതൊരു ത്രില്ലർ രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനെ അതായത് സിഗരറ്റ് വലിക്കാക്കാൻ പറ്റി പറഞ്ഞുള്ളൂ. ഇത് സിഗരറ്റ് ഉണ്ടാക്കുന്ന കമ്പനീസ്, അവരുടെ സ്ട്രാറ്റജീസ്, അവരുടെ പൊളിറ്റിക്സ്, എന്താ പറയുക, നോ സ്മോക്കിംഗ് നന്നായിട്ട് ചിത്രം കൊണ്ടുവന്നിട്ടുണ്ട്. പ്രഷർക്ക് പ്രഷറുടെ ഇടയിൽ ഇപ്പോഴത്തെ ഒരു മൊത്തത്തിൽ എല്ലാവരും ഈ ഒരു ഡ്രഗ്സിനെതിരെയും ഈ ലഹരിക്കെതിരെയൊക്കെ എല്ലാമാണ്. അപ്പോൾ ആ രീതിയിൽ സിനിമ നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് വെക്കുന്ന ഒരു മെസ്സേജ്, വലിയൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. പവൻ ഡയറക്ടർ, പവൻ്റെ ക്ലാസ്, പിന്നെ ഫഹദിൻ്റെ നീട്ടിക്കുന്ന പെർഫോമൻസ് ആസ് ഓൾവേസ്, ആൻഡ് റോഷൻ ഓൾസോ ബ്രില്ലിയന്റ് ആക്ടർ. നമുക്കെല്ലാവർക്കും നല്ല ക്യാരക്ടേഴ്സാണ്. തീർച്ചയായിട്ടും ഒരു സസ്പെൻസ് ത്രില്ലർ, ആ ഒരു ജേർണി, അതായത് എങ്ങനെ ഈ ഒരു പസിലിൽ കയറി കഴിഞ്ഞത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അവസാനം ക്ലാരിറ്റി വരും. സോ ആ ഒരു ട്രാവലാണ് ഈ പടം ധൂമം. ഐ എം ഷുവർ യങ്സ്റ്റേഴ്സും എല്ലാവരും എൻജോയ് ചെയ്യും. ആൻഡ് അതിൻ്റെ ആ ഒരു സോഷ്യൽ മെസ്സേജസ് ഓൾസോ ദേ, പ്രകൃതിക്ഷോഭം പോലെ എങ്ങനെ ഇത് റിവേർബ് ചെയ്ത് നമ്മളിലേക്ക് വരും എന്നുള്ളത്, നെഗറ്റിവിറ്റി, നമ്മളിത് സൊസൈറ്റി എങ്ങനെ അത് നെഗറ്റിവിറ്റി റിയാക്ട് ചെയ്യുന്നു, ഇത് ചെയ്തവർക്ക് അഗേൻസ്റ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളൊരു വലിയൊരു മെസ്സേജ് ഈ സിനിമയിലുണ്ട്. സോ കൺഗ്രാറ്റ്സ് ടു ദ ഹോൾ ടീം. തീർച്ചയായിട്ടും എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യും. സിഗരറ്റ് ഒരു പ്രായം കഴിഞ്ഞ് വലിക്കുന്നതെന്നുള്ളതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവാൻ പറ്റുന്ന പ്രായത്തിൽ ഉള്ള ആൾക്കാരുടെ മുമ്പിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ മുമ്പിലൊക്കെ വലിക്കുമ്പോൾ അവർക്ക് അത് കാണുമ്പോൾ ഒരു കൗതുകമായിരിക്കും, അല്ലെങ്കിൽ അവർക്കത് ഇതെന്താ സംഭവം എന്ന് അറിയാനുള്ള ഒരു കൗതുകം. അപ്പോൾ അങ്ങനത്തെ അവരുടെ മുമ്പിൽ വലിക്കുന്ന, അല്ലെങ്കിൽ ആ കുഞ്ഞു പിള്ളേരുടെ അടുത്തുനിന്ന് വലിക്കുക, അങ്ങനത്തെയൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുമെന്ന് തോന്നുന്നു ഈ സിനിമയിൽ. അതാണ് ഉദ്ദേശിക്കുന്നതും. നമ്മളിപ്പോൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും പറ്റിയതിനെക്കാട്ടിലും ഇത് അത് വലിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതെ അതെ, തീർച്ചയായിട്ടും. ഇതുപോലെ വീട്ടില് നമ്മൾ എത്ര വർഷങ്ങളായിട്ട് ഇപ്പൊ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വലിക്കുന്നൊക്കെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇത് അങ്ങനെ വാങ്ങി വലിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യമാണ്, പക്ഷെ ഈ പറഞ്ഞ മാതിരി അത് വലിയ പ്രശ്നത്തിലേക്ക്, അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് ഈ ഒരു സിനിമ കൊണ്ട് മാറ്റം ഉണ്ടായ അത്രേ സന്തോഷം, പക്ഷെ അറ്റ്ലീസ്റ്റ് കണ്ടിരിക്കുന്നത് നല്ലായിരിക്കുന്നു തോന്നുന്നു. സ്റ്റോപ്പ് ചെയ്യുന്നത് അവര് അവരുടെ പേഴ്സണൽ ചോയ്സ്. നമ്മളിപ്പോ ഒരാളെ നിർബന്ധിച്ചിട്ടോ സിനിമ കണ്ടോണ്ടോ നിർത്തോ നിർത്തില്ലേ എന്നൊന്നും അറിയില്ലേ. പക്ഷെ ഈ പറഞ്ഞ മാതിരി കുഞ്ഞുങ്ങളുള്ള ആൾക്കാരും, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ പിള്ളേര് വീട്ടിലുള്ളവർ, അല്ലെങ്കിൽ വീട്ടിൽ ആരുടെ ഇപ്പൊ സിസ്റ്റേഴ്സിനോ നെബ്യൂ നീസ് അങ്ങനെ ആരെങ്കിലും ഉള്ള ആൾക്കാരൊക്കെ കുറച്ചും കൂടെ അവെയർ ആയിരിക്കും, കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി ഇത് ഹാൻഡിൽ ചെയ്യുമെന്ന് തോന്നുന്നു. ഭയങ്കര ഇമോഷണലായിട്ടുള്ളൊരു ക്ലൈമാക്സും ഇതൊക്കെയുള്ള, ഇപ്പം എനിക്ക്
ക്ലൈമാക്സ് ഈ പറഞ്ഞ മാതിരി എപ്പോൾ ഞാൻ വായിക്കുമ്പോഴാണെങ്കിലും കാണുമ്പോഴാണെങ്കിലും എപ്പോഴും ഇമോഷണൽ ആവുന്ന ഒരു ക്ലൈമാക്സ് ആണ് ഇതിൻ്റെ. അപ്പോൾ എനിക്ക് ആൾക്കാരിലേക്ക് അത് എത്തുമെന്ന് തോന്നുന്നു. ഇല്ല, ബാംഗ്ലൂരാണ്, അതുകൊണ്ട് അവിടുന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ വരാൻ അവിടുന്ന് ഷൂട്ടിൻ്റെ ഇടയിൽ നിന്ന് വരാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട് ഇതൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിലും അത്രയും നല്ലൊരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. വെറുതെ ഒരു മെസ്സേജ് പറയല്ല, എടാ പടം നന്നായി ഞാൻ 10 പ്രാവശ്യമായി പറയുന്നു, ഇനിയും പറയണോ? പടം നന്നായതുകൊണ്ടല്ലേ നമ്മളങ്ങനെ ചിരിച്ചു നിൽക്കുന്നു. ഇല്ലേ തലയിൽ മുണ്ടിട്ട് ഓടണ്ടേ? നമുക്ക് അഭിമാനത്തോടെ പറയാലോ, നല്ല പടമാണ്, നല്ല മേക്കിംഗ് ആണ്, മലയാള സംവിധായകർ കണ്ടുപിടിക്കേണ്ട മേക്കിംഗ് ആണ്. വേറെ മലയാളി അല്ല കേട്ടോ, വേറെ കന്നഡ. എക്സ്പീരിയൻസ് ഗംഭീരമാണ്, അങ്ങനത്തെ ബാനറിലല്ല അഭിനയിക്കുന്നത്. അപ്പോൾ കാശ് ആദ്യം തന്നെ കിട്ടി, അതാണ് നമ്മൾ എക്സ്പീരിയൻസിൽ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ആത്മസംതൃപ്തി, അതും ആവശ്യത്തിന് കിട്ടി. ഇത് രണ്ടും പോരെ. പക്ഷേ റോസ് തന്നെ നെഗറ്റീവ് റോളിൽ മാത്രം ടൈപ്പ് കാസ്റ്റാണ് ഉള്ളൂ. കുറേ നാളായിട്ട് റോസ് നെഗറ്റീവ് റോളിൽ മാത്രം ടൈപ്പ് കാസ്റ്റാവും. നല്ലൊരു എൻ്റർടൈനറാണ്, പക്ഷേ ഒരു സോഷ്യൽ മീഡിയ ടോപ്പിക് ഡിസ്കസ് ചെയ്യേണ്ട. പക്ഷേ ലൂസോ പറയുന്നത് ഫാമിലിയായിട്ട് വന്ന് കാണേണ്ട, എല്ലാവരും യുവാക്കളെ എസ്പെഷ്യലി യങ്സ്റ്റേഴ്സാണ് കാണുന്നത്. യങ്സ്റ്റേഴ്സിനെ വഴിയെത്തിക്കുകയാണ്, എന്നാലും തുപ്പിയുടെ കേസിൽ കണ്ടിട്ടുണ്ട്, പിന്നെ ആൾക്കാരെ വഴിയെത്തിക്കുന്നില്ല. ഈ കെമിക്കൽസ് ശരിക്കും മണിപ്പൂർ ആഡ് ചെയ്യുന്നു ഇതൾ ചെയ്ത് നടക്കുന്ന കാര്യമാണ്, നടക്കുന്ന കാര്യമാണ്. ഒരു പ്രത്യേക സിഗരറ്റ് പാറ്റേൺ കാണിക്കണമെന്നില്ല, ഇത് നടക്കുന്ന ടോപ്പിക് തന്നെയാണ്. വളരെ സോഷ്യൽ റിലവൻ ടോപ്പിക്കാണ്, ത്രൂ ഔട്ട് ഇന്ത്യ എന്നല്ല, ത്രൂ ഔട്ട് വേൾഡ് റിലവൻ്റെ ടോപ്പിക്കാണ്. പക്ഷേ എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു അത് പറയും, പ്രോബ്ലം സൈറ്റ് ചെയ്യുന്നു. പക്ഷേ എൻ്റർടൈനിങ് യാതൊരു ലാഗൊന്നുമില്ല, റിയലിസ്റ്റിക് മൂവി തന്നെയാണ്. കുറേ ട്വിസ്റ്റിലുണ്ട്, ഫസ്റ്റ് ഹാഫ് നല്ലതാണ്, ഇങ്ങനെ രണ്ടാം ഫസ്റ്റ് ഹാഫ് ട്വിസ്റ്റിലെ കുറേ ഉണ്ട്. ഞാൻ നെഗറ്റീവ് ഒന്നും കാണുന്നുണ്ട്, പക്ഷേ എൻ്റർടൈനർ. ഇതിന് മുന്നേ ഫഹദ്വാസിൻ്റെ ഒരു സിനിമ എടുത്തു, ഫഹദ്വാസ് ഡിഫറെൻറ്റ് വെറൈറ്റി റോൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ടൈപ്പ് കാസ്റ്റ് ആവുന്നില്ല, നെഗറ്റീവും പോസിറ്റീവ് അല്ല, ഇതിൽ തന്നെ നെഗറ്റീവ് സൈഡും ഉണ്ട്, പോസിറ്റീവ് സൈഡും ഉണ്ട്. പക്ഷേ റോസൻ നെഗറ്റീവ് മാത്രമാണ് പറയാൻ കുറേ നാളായി. പിന്നെ വിനീത്, വിനീതന്നെ വിളിച്ചത്, വിനീത് ഫഹദ്നാണ് കോമ്പിനേഷനാണ്. അത്ഭുത ദീപ്, അത്ഭുത ദിവസം വന്ന വിനീത് ഫഹദ്നാണ് കോമ്പിനേഷനാണ്, അത് പുതിയൊരു കോമ്പിനേഷനാണ്. കുറേ നെഗറ്റീവ്സ് ഇത് കാണിക്കുന്നു, അത് നടക്കുന്ന കാര്യം തന്നെയാണ്. ഈ കാലത്തിന് പറ്റിയ ഫിലിമാണ്, പടം ഇഷ്ടപ്പെട്ടായിരുന്നു, ത്രില്ലർ ലെവലിലുള്ള സിനിമയായിരുന്നു. പിന്നെ ക്വാളിറ്റി, പടത്തിന് മൊത്തത്തിൽ ക്വാളിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ ട്രെയിലറെ കണ്ടപ്പോഴേക്കും ഒരു ക്വാളിറ്റി ഫീൽ ചെയ്തായിരുന്നു, മൊത്തത്തിൽ കളർ ഗ്രേഡിംഗ് ആണെങ്കിലും. അപ്പം പെർഫോമൻസൊക്കെ നോക്കിയപ്പോഴും ട്രെയിലറാ നോക്കിയപ്പോഴും ഒരു ഇതുണ്ടായിരുന്നു, തോന്നിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പടം കാണാൻ വന്നത്. അപ്പം ഇഷ്ടപ്പെട്ടു, പടം ഇഷ്ടപ്പെട്ടു. ആക്ടിങ് പ്രശ്നമൊന്നും തോന്നിയില്ല, പുള്ളി നോർമലായിട്ട് തന്നെ ബിഹേവ് ചെയ്യണം, ആരും മോശമായിട്ടൊന്നും തോന്നിയില്ല. എല്ലാവരുടെ പെർഫോമൻസ് എല്ലാം ഓക്കെ ആയിരുന്നു. ഒരു മെസ്സേജായിട്ട് കൊടുത്തിരിക്കുന്നത്, അത് സിനിമ അങ്ങനെ ഒരു മെസ്സേജായിട്ട് കൊടുക്കുമ്പം ആരെങ്കിലുമൊക്കെ അത് ചെയ്യുമായിരിക്കും, ആർക്കെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുമായിരിക്കും. അത് ഒരു ത്രില്ലറിൻ്റെതായിട്ടുള്ള ഒരു രീതിയൊക്കെ പോകുന്നുണ്ട്. എനിക്ക് തന്നെ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ കുറേ കൺഫ്യൂഷനാണ് ഈ പടത്തിൽ, ഫസ്റ്റ് പാർട്ടിൽ. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഉണ്ട്, അതുകൊണ്ടായിരിക്കും ഫസ്റ്റ് പാർട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്, പല കാര്യങ്ങളും റിവീൽ ചെയ്തിട്ടില്ല. സോ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു മാസീവായിട്ടുള്ള സെക്കൻഡ് പാർട്ട് ആയിരിക്കും, മേ ബി അതുകൊണ്ടായിരിക്കും ഹോംബാലെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വില്ലിംഗ് ആയതെന്നാണ് തോന്നുന്നത്. അപർണ ബാലമുരളിയുടെ ആക്ടിംഗ് ഒക്കെ എനിക്ക് ഒരു ഡബ്ബിങ് പടമ്പോഴത്തെ ഒരു ഫീലിംഗ് തോന്നി. പേഴ്സണലി ഒരു മലയാളം പടത്തിൽ ഇവർ ആക്ട് ചെയ്യണ പോലെ അല്ല ആക്ട് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. കുറച്ചും കൂടി ലൗഡായിരുന്നു, ഈവൻ പെർഫോമൻസ് അടക്കം ഭയങ്കര ലൗഡായിരുന്നു. അപ്പോൾ നമുക്ക് റെസൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരുന്നില്ല ക്ലൈമാക്സ് ആയപ്പോഴേക്കും പടം, പക്ഷേ നല്ലൊരു എൻഗേജിങ് ആയി.